दादा वा दीव
സൗഖ്യദായകൻ തന്നടി പിണരാൻ സൗഖ്യം യഹോവ ശമ്മ കൂടെ ഇരിക്കും നീ നൽകുമൻ ആവശ്യങ്ങൾ യഹോവ ശമ്മ കൂടെ ഇരിക്കും നീ നൽകുമൻ ആവശ്യങ്ങൾ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യഹോവയിലോഹി സൃഷ്ടാവം ദൈവം നിൻ വചനത്ത ഉളവായെല്ലാം യഹോവയല്ലയോ യഹോവയല്ലയോ അത്യുന്നതൻ നീ അങ്ങേ പോലെ മറ്റാരുമില്ല യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ ശബ്ദം ഉയർത്തി പറഞ്ഞേ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് ശബ്ദം ഉയർത്തി ചേർന്ന് പറഞ്ഞേ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് എല്ലാവരും മാത്രം പറഞ്ഞ് യേശു മാത്രം മതി ശബ്ദം ഉയർന്ന് യേശു മാത്രം മതി അന്ന് മാത്രമെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി അവൻ ആരാധിച്ചാണ് എല്ലാവരും ചേർന്ന് കഥാവിനെ സ്തോത്രം ചെയ്താണ് എല്ലാവരും ചേർന്ന് കഥാവിനെ സ്തോത്രം ചെയ്താണ് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താണേ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ
കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ കാക്കയാലാഹാരം ഒരുക്കിയവൻ കാടപ്പക്ഷികളാം പോറ്റിയവൻ കാക്കയാലാഹാരം ഒരുക്കിയവൻ കാടപ്പക്ഷികളാം പോറ്റിയവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ ചെന്ന് പറഞ്ഞേ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ചെന്ന് പറഞ്ഞേ ആരു മറന്നാലും മറക്കാത്തവൻ ശബ്ദമുയർത്തി പറഞ്ഞേ അന്ത്യത്തോളം കൂടെയുള്ളവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മറയെ മധുരമാ തീർത്തവൻ ശതമുയർത്തി പറഞ്ഞേ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മറയെ മധുരമാ തീർത്തവൻ മാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിനെന്നെ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിനെന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ശബ്ദമുയർത്തി പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ രണ്ട് കാര്യങ്ങളും ചേർത്താണ് ചെല്ലുവിന് ചേർന്ന് കഥാവിനെ സ്തോത്രം ചെയ്താണ് രണ്ട് കരങ്ങളും അടിച്ച അന്യഭാഷകളിൽ എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്താണ് ഈ വിശുദ്ധ മകൾ ആമേൻ ആത്മനിർഭർ ദൈവത്തെ സ്തുതിച്ചാണ് അന്യഭാഷ അടയാളത്തോടു കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താണ് എല്ലാവരും ചേർന്ന് മഹത്വം കൊടുത്താണ് കരങ്ങളെ രണ്ട് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ് ഭവനങ്ങൾ ദൈവ ശക്തി വ്യാപരിക്കട്ടെ ആ ഭവനങ്ങൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ ദൈവത്തിന് സ്നേഹത്താൽ ഓരോ കുടുംബങ്ങളും നിറയപ്പെട്ടെ റമാനം നമ്മുടെ ആവശ്യങ്ങളെക്കാൾ മതിയായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ചാണ് ആരാധിക്കാം പരിശുദ്ധനെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം പരിശുദ്ധനെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം
സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. അല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുദാമം. അല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുദാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ. ക്ഷമകാലത്തുമെന്നേ പോറ്റിയിടുന്ന കരങ്ങളിച്ചു ചേർത്ത് പറഞ്ഞേ, ക്ഷമകാലത്തുമെന്നേ ക്ഷമമായി പോറ്റിയിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടുമേ. യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടുമേ. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ. ഹല്ലേലൂയ പാടിടാ, ചത്ത് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, സർവവല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണനാകും, ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണനാകും. ദേശത്തിൽ നിന്നും എന്നെ നാഥനുയർത്തിയിടും, ദേശത്തിൽ നിന്നും എന്നെ നാഥനുയർത്തിയിടും. ചേർന്ന് സ്വന്തം ചെയ്താണ് ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ച. ആരാധിച്ചാതിടുമ്പോൾ പറഞ്ഞേ, ആരാധിച്ചാതിടുമ്പോൾ വാതിലുകൾ തുറക്കും. ശതമയത്തി ആരാധിച്ചാണ്ടെ, ആരാധിച്ചാതിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീണിടും, അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിൽ വീണിടും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ, വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ. ഓ വല്ലഭനാമേശുവേ ആരാധിച്ച, ഛാദമിയർത്തി പറഞ്ഞേ വല്ലഭനാമേശുവേ ആരാധിച്ചാതീടാ. ആമേൻ. വല്ലഭനാമേശുവേ ആരാധിച്ചാതീടം. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടുന്നാഥൻ, കാൽവരിയിലെ രക്തം പാപമോചനമേകും. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടുന്നാഥൻ, കാൽവരിയിലെ രക്തം പാപമോചനമേകും. പ്രാർത്ഥിച്ചിടം കണ്ണുനീരോടെ, ഒന്നും സാധ്യമല്ല. ശതമുയർത്തി പറഞ്ഞേ പ്രാർത്ഥിച്ചിടം കണ്ണുനീരോടെ, ഒന്നും സാധ്യമല്ല.
നിൻ മുൻപിൽ മാത്രം വണങ്ങും
കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നിന്റെ ഏഴ് രണ്ടിന്റെ എട്ട് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ
രക്ഷയെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അഭിഷേകത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്നാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും അവർ അഭിഷേകം പ്രാപിക്കുകയും സ്നാനമേൽക്കുകയും ഒക്കെ ചെയ്ത ദൈവസന്നിധിയിലെ ഒരു മാതൃകാ സഭയായിട്ട് നിലകൊള്ളുന്ന ഒരു സഭയാണ്. എന്നാൽ പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി ആദ്യകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ഞാൻ സ്തോത്രം കരയേറ്റി പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ്, ദൈവം ആരെന്ന് അവർ തിരിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ആരംഭത്തിന്റെ ഒരു വിപ്ലവകരമായ ആ ദേശത്തിൽ തന്നെ ഒരു ഉണർവുണ്ടാകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. സ്തോത്രം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയാന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശ്വാസികളും അവിടുത്തെ മന്ത്രവാദികളുമായ അനവധി ആൾക്കാർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാൻ കഴിയാതെ അവർ നീണ്ട നാളുകൾ തങ്ങളുടെ ആചാരങ്ങളിലും തങ്ങളുടെ വിശ്വാസങ്ങളിലുമായിരുന്നപ്പോൾ പൗലോസ് അവിടെ ദൈവത്തെക്കുറിച്ച് ആവർത്തിച്ച് തിരുവചനത്തെ കൊണ്ട് പ്രസംഗിക്കുകയാണ്. ആദ്യം ഒരിക്കൽ 3 മാസങ്ങൾ തിരുവചനം വെളിപ്പെടുത്തി തെളിയിച്ച് പ്രസംഗിക്കുന്നു. അതിൽ പലരും പിന്മാറിപ്പോകുന്നത് കണ്ടപ്പോൾ ക്ഷീണിച്ചും മടുത്തും പോകാതെ തുറന്നൂസിന്റെ പാഠശാല വാടകയ്ക്കെടുത്ത് 2 വർഷങ്ങൾ അവിടെ ദൈവവചനം പ്രസംഗിക്കുന്നു. ആൾക്കാർ ദൈവവചനം കേൾക്കുകയും അതിനെ തുടർന്ന് താൻ അപ്പോസ്തലനാൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ചെയ്തപ്പോൾ ആ തിരുവചനം വിശ്വസിച്ചിട്ട് അവർ മാനസാന്തരപ്പെട്ടു. മറ്റ് സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടതുപോലെ അല്ല ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ മന്ത്രവാദ ഏടുകളെല്ലാം പരസ്യമായി കത്തിച്ച് കർത്താവാണ് ദൈവമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഒരു കൂട്ടം മന്ത്രവാദികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആവിചാര പ്രവർത്തകരുടെ മാനസാന്തരമാണ് അവിടെ നടക്കുന്നത്. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞു വന്ന സഭ, അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഏത് കോണിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഏത് ചോദ്യത്തിന്റെ ഉത്തരമായാലും ജീവിക്കുന്ന ദൈവം, പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു സത്യ ദൈവമെന്ന് തെളിയിക്കുന്ന അറിവ് അവർ അനുഭവിച്ചവരാണ്. എന്നാൽ കാലങ്ങളും സമയങ്ങളും കഴിഞ്ഞപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ ശ്രേഷ്ഠത ഇവർ അറിയുന്നില്ല. അവരുടെ അറിവ് മങ്ങിപ്പോയെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകേണ്ടതിന്, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയതിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. ആ ഭാഗം 16-19 വാക്യങ്ങൾ എന്നോടുകൂടെ ചേർന്ന് ഇത് ധ്യാനിക്കുന്നവർ ഒന്ന് ആവർത്തിച്ചു വായിച്ചാൽ അത് കൊള്ളാമായിരുന്നു, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. അതിലാദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ വലിപ്പം അറിയാൻ, ദൈവം ആരെന്നറിയാൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു നല്ല ചിന്ത ഉണ്ടാകേണ്ടതിന് പറയുന്നു, ദൈവമേ ഇവർക്ക് ജ്ഞാനം കൊടുക്കണമേ, അറിവിനെ കൊടുക്കണമേ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനം നൽകണമേ എന്നാണ്. സ്തോത്രം. അപ്പോ ഒരു ജ്ഞാനത്തിന്റെ, അറിവിന്റെ, ബുദ്ധിയുടെ കഴിവ് ഉണ്ടാകണം ദൈവത്തെ അറിയാൻ. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വിശ്വസിക്കുന്നവരായിട്ടല്ല, തിരുവചനത്തിന്റെ അറിവുള്ളവരായി തന്നെ ദൈവത്തെ കുറിച്ച് പഠിക്കുന്നവരായിരിക്കണം. ആ ഒരു പോയിന്റ്, ആദ്യത്തെ ആ പോയിന്റ് തന്നെ, ദൈവമേ ദൈവത്തെ അറിയേണ്ടതിന് നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനം മാത്രമല്ല, ഒരു വെളിപ്പാട് കൂടെ ആവശ്യമാണ്. ഈ ജ്ഞാനത്തെ കുറിച്ചും വെളിപ്പാടിനെ കുറിച്ചും സമയം ലഭിക്കുന്നത് പോലെ ഞാൻ 1-2 കാര്യങ്ങൾ ധ്യാനിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്.
പത്തൊമ്പതാം സങ്കീർത്തനം ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്തൊമ്പതാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദൈവത്തിന്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. സ്തോത്രം. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും മലയാളം ബൈബിൾ സംബന്ധിച്ച് മലയാള ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിവ് സംബന്ധിച്ചുള്ള ചില വാക്കുകളുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊന്ന് ക്രമപ്പെടുത്തിയാൽ നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും. ബുദ്ധി, അറിവ്, വിവേകം, ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഞാൻ ഈ പദങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഒരു ധ്യാനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ ഈ അറിവ് അല്ലെങ്കിൽ ഈ ജ്ഞാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ തിരുവചനം പറയുന്നു, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് എങ്ങനെയാണ്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ ജ്ഞാനം പ്രാപിക്കാൻ രണ്ടു മൂന്ന് ഘടകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, തിരുവചനം വായിക്കുക, തിരുവചനം പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നാം ദൈവവചനത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുന്നതും ഒഴികെ അതനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ യഹോവ ഭക്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഒരുവൻ ജ്ഞാനത്തിൽ കുറവുള്ളവനാകുന്നു എങ്കിൽ അവൻ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ. സ്തോത്രം. അപ്പോ ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഉള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് തിരുവചനം പഠിക്കുക, തിരുവചനം അറിയിക്കുക. അതാണ് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത്. സാധാരണ പറയാറുണ്ട്, കറുത്ത ബൈൻഡിട്ട ഈ പുസ്തകം അല്ലെങ്കിൽ വേദപുസ്തകത്തെയാണ് പറയുന്നത്. ഇത് വായിച്ചാൽ, ഇത് ധ്യാനിച്ചാൽ, ഇത് പഠിച്ചാൽ, ഇത് മനഃപ്പാഠം ചെയ്താൽ, ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചാൽ, മറ്റുള്ളവരോട് പ്രസംഗിച്ചാൽ, ഇത് അനുസരിച്ചാൽ, ഇത് കൈക്കൊണ്ടാൽ, ഇതിനെ ആചരിച്ചാൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകും, അവർ ഭാഗ്യവാന്മാരെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനത്തിൽ ഒരു ലളിതമായ മൊത്തത്തിലുള്ള ഒരു പഠനം നമുക്ക് സാധിക്കും, നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഈ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ 66 എണ്ണം ഉണ്ട്. ഈ 66 പുസ്തകങ്ങളും കാലക്രമത്തിൽ അടുക്കാതെ എല്ലാവർക്കും ഗുണകരമായി തീരേണ്ടതിനും ഏത് അറിവിൽപ്പെട്ടവർക്കും അത് ലളിതമായി മനസ്സിലാകേണ്ടതിനും അല്ലെങ്കിൽ ഗ്രഹിക്കേണ്ടതിനുമായിട്ട് ഈ വേദപുസ്തകങ്ങളുടെ പുസ്തകങ്ങളെ കോർത്തിണക്കിയ വേദപണ്ഡിതന്മാർ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കോർത്തിണക്കിയത്. ഓരോ പുസ്തകങ്ങൾക്കും ഓരോ ലക്ഷ്യവും വിഷയങ്ങളുമുണ്ട്. അങ്ങനെ യോജിക്കുന്ന വിഷയങ്ങളെയെല്ലാം ഒരുമിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്നാൽ കാലഘട്ടം സംബന്ധിച്ച് ക്രമീകരിക്കുന്ന ബൈബിൾ നമുക്ക് അപൂർവമായി വാങ്ങിക്കാനായിട്ട് കിട്ടും. കടകളിൽ, വേദപുസ്തകം വിൽക്കുന്ന കടകളിൽ ക്രോണിക്കൽ ബൈബിൾ, കാലഘട്ടത്തിൻ്റെ അതിദിനമായി എഴുതപ്പെട്ട ബൈബിൾ നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാനായിട്ട് ലഭിക്കും. ചോദിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പുസ്തകം അങ്ങനെ വിഷയം സംബന്ധിച്ച് അടുക്കി എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഓരോ ഭാഗങ്ങളിലും ഈ പുസ്തകത്തിൻ്റെ ഓരോ വിഭാഗങ്ങളിലും ഈ തിരുവചനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. വേദപുസ്തകത്തെ ഏറ്റവും പ്രധാനമായിട്ട് 6 നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അതിനെ തുടർന്നുള്ള 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള 5 പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങൾ. പഴയ നിയമത്തിലെ മൊത്തം 39 പുസ്തകങ്ങളുണ്ടല്ലോ, ബാക്കിയായ പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. അടുത്ത് പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
അവിടെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത്തെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകവും ചരിത്ര പുസ്തകങ്ങളോട് ചേർക്കട്ടെ. ഈ 27 പുതിയ നിയമ പുസ്തകങ്ങളിൽ 27-ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അത് പ്രവചന പുസ്തകമാണ്. അതും പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളോട് കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ്. ബാക്കി 21 ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പ്രധാനമായിട്ടുള്ള 6 ഭാഗങ്ങൾ, 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങൾ. ആ പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടെ എഴുത്തുക്കളാണ്. അതിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എല്ലാറ്റിൻ്റെയും ആരംഭവും ആരംഭ ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സൃഷ്ടിക്കുന്ന സൃഷ്ടിതാവും സൃഷ്ടികളെ പോറ്റി പുലർത്തുന്നവനുമാണ്. മാത്രമല്ല, തുടർന്നുള്ള 12 ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ ജനത്തെ ദൈവം എങ്ങനെ നടത്തി, സസ്റ്റെയിനിങ് ഗോഡ്, ദൈവം എങ്ങനെയാണ് നമ്മെ നടത്തുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഒരു തെളിവാണ് ഈ 12 പുസ്തകങ്ങൾ കൊടുക്കുന്നത്. തുടർന്നുള്ള കാവ്യഗ്രന്ഥങ്ങളിൽ എന്താണ്? സ്തോത്രങ്ങളും സ്തുതികളും പ്രാർത്ഥനയും ജ്ഞാനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനയും ജ്ഞാനവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആശ്വാസവും അനുഗ്രഹവുമായിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തിന് മഹത്വമായി തീരുന്നത് സ്തുതികളാണ്. ജീവിതത്തിന് ആവശ്യമായത് ജ്ഞാനമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പഴയ നിയമത്തിൽ ബാക്കിയായ പ്രവചന ഗ്രന്ഥങ്ങൾ 4-ാമത്തെ ഭാഗമാണത്. ഈ 4-ാമത്തെ ഭാഗം പ്രവചന ഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല. ജനം തിരുവചനം വിട്ട് പോയപ്പോഴാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത്. ദൈവം പ്രവാചകന്മാരെ അയക്കുന്നതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തിരുവചനം അസുലഭമായിരുന്നു, അവർക്ക് ലഭ്യമല്ലായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്ത് മാത്രം വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ജാതികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം തലമുറകൾ തലമുറകളാകുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന തലമുറയ്ക്ക് തന്നെ ദൈവവചനം ഒരിക്കൽ കേട്ടത് പിന്നെ ഓർക്കണമെന്നില്ല. എല്ലാം അവർ ഒരിക്കലും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് അവർക്ക് ദൈവവചനം ഓർമ്മ വരുത്തണം. രണ്ടാമതായിട്ട് അവർ ദൈവവചനത്തിൻ്റെ വഴികളിൽ നിന്ന് തെറ്റിപ്പോയ അവരുടെ പാപ ജീവിതത്തെ അവർക്ക് ചൂണ്ടിക്കാണിക്കണം. മൂന്നാമതായിട്ട് അവർക്ക് മാനസാന്തരത്തിനൊരു ആഹ്വാനം കൊടുക്കണം. അവർ തെറ്റിപ്പോയ വഴികളിൽ നിന്ന് അവർ മടങ്ങി വരേണ്ടതിന് ഒരു ആഹ്വാനം കൊടുക്കണം. നാലാമതായിട്ട് എത്രയോ നീതി പ്രവർത്തിച്ച തിരുവചന പ്രകാരം ജീവിച്ച അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അവർ നീതി കിട്ടാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവർക്ക് കുടുംബങ്ങളിൽ നീതി ലഭിക്കുന്നില്ല, സമൂഹത്തിൽ നീതി ലഭിക്കുന്നില്ല, അവിടുത്തെ ന്യായാധിപന്മാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. അങ്ങനെ നീതി ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. തിരുവചനം പറയുന്നു, ആ നീതി ലഭിക്കാത്ത ആൾക്കാരെ അവരുടെ നീതിയിൽ ഉറപ്പിക്കണം, അവർ ശീലിച്ചും മടുത്തും പോകരുത്. അതിനാണ് പ്രവാചകന്മാരെ അയച്ചത്. അടുത്തതായിട്ട് ഏത് വഴിയിലും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് യേശു താനെ ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി വെച്ചു. അങ്ങനെ സൗജന്യമായ സുവിശേഷം, ഏത് പാപിക്കും ദൈവത്തോട് അടുക്കുവാൻ ഒരു വഴി ഇപ്പോഴാണ് ഉണ്ടാകുന്നത്, ഒരു നല്ല സദ്വർത്തമാനം. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പണ്ഡിതന്മാർ സുവിശേഷം എന്ന് പേര് കൊടുത്തത്. മാത്രമല്ല, അടുത്ത തുടർന്ന് 6-ാമത്തെ ഭാഗമായി നമ്മൾ വായിക്കുന്നത് ലേഖനമാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് തിരുസഭയുമായിട്ട് യോജിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന തിരുസഭയ്ക്ക് എഴുതപ്പെട്ട കത്തുകളാണ്, ലേഖനങ്ങളാണ്. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി
കറയും കളങ്കവും മാട്ടവും വാട്ടവും മാലിന്യവും കൂടാതെ ഏറ്റവും ശുദ്ധിയോടെ ഒരുക്കപ്പെട്ട ഒരു സഭയെ സ്വീകരിക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. അതിനെക്കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ വായിക്കുന്നവർക്ക് മാത്രമേ അറിവ് വരികയുള്ളൂ. ഇനി ചരിത്രത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സിവിലൈസേഷൻ അഥവാ ഈ ഭൂമുഖത്തെ മനുഷ്യൻ സംസ്കാരവനായി വളർന്നു വരുന്ന ആരംഭ കാലഘട്ടത്തിൽ തിരുവചനമാണ് അവർക്ക് നിയമാവലിയായിട്ട് ലഭിച്ചത്. ജാതികൾ വരെ മോശയുടെ തിരുവചനങ്ങളാണ് അവരുടെ സാമൂഹിക ന്യായപാലനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ജാതികളും ഇത് അവർ അഡാപ്റ്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ നിയമങ്ങൾ, ചരിത്രങ്ങൾ എഴുതി വയ്ക്കുന്ന ക്രമങ്ങൾ, ഇതെല്ലാം ആരംഭിക്കുന്നത് തന്നെ തിരുവചനമാണ്. പോകട്ടെ, ലോകത്തിന് തന്നെ ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്നത് തിരുവചനമാണ്. സ്തോത്രം. ഇതിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം, തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ ക്രമമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൃഷ്ടികളും ആരംഭങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടിക്കും ആരംഭങ്ങൾക്കും ചില വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കേണ്ട സമയമില്ലല്ലോ. എന്തായാലും സൃഷ്ടികളും ആരംഭവും എല്ലാം സ്തോത്രം ദൈവത്താൽ സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനാണ് ഇതിൻ്റെ തുടക്കം, ഞാനാണ് ഇതിൻ്റെ അറിവ്, ഞാനാണ് ഇതെല്ലാം കാഴ്ചവെച്ചത് എന്ന് പറയാൻ ലോകത്തിൽ നമുക്കൊന്നുമില്ല. സ്തോത്രം. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ മിടഞ്ഞവൻ സ്വർഗത്തിലെ ദൈവമാണ്. 139 സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അമ്മയുടെ ഉദരത്തിൽ മിടഞ്ഞുണ്ടാക്കിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അറിവിനെ കുറിച്ചും ആ ശക്തിയെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് എങ്ങനെയോ എങ്ങനെയോ ഒക്കെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വന്നവനാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, വന്നതിന് ശേഷം ഇത്രയും നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിന്റെ തെളിവിൽ ഇന്നേ വരെ മനുഷ്യന് മാറ്റമുണ്ടായിട്ടില്ല. പുതിച്ചുചാട്ട പരിണാമ സിദ്ധാന്തങ്ങൾ പലതും തെറ്റാണെന്ന് ശാസ്ത്രം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. പരിണാമങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രമല്ല, ശാസ്ത്രവും അതുമായിട്ട് വളരെ വ്യത്യാസമാണ്. ഞാൻ പറയട്ടെ, നിനക്ക് അറിവ് വരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവകൃപയും ഉണ്ടാകണമെങ്കിൽ നിന്നെ മിടഞ്ഞുണ്ടാക്കിയത് നിന്റെ സൃഷ്ടിതാവായ ദൈവമാണെന്ന് നീ തിരിച്ചറിയണം. എന്നെ ഉണ്ടാക്കിയത് ക്രമമനുസരിച്ച് മാതാപിതാക്കളോ മറ്റുള്ളവരോ അല്ല, ഈ ലോകത്തിൽ എന്നെ അനുവദിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വന്തം ജീവിതത്തെ ശപിക്കുന്ന എനിക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദ്യങ്ങളുമായി കഷ്ടതയിൽ നട്ടം തിരിയുന്ന പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെയല്ല ഈ ലോകത്തിൽ നീ ജനിച്ചിരിക്കുന്നത്. നീ ജനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. നിന്റെ ആരംഭം എന്റെ ദൈവമാണെന്ന് നീ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യോബ കഷ്ടതകൾ വന്നപ്പോൾ താൻ ജനിച്ച സമയത്തെ, ദിവസത്തെ, രാത്രിയെ താൻ ശപിക്കുകയായിരുന്നു. തന്നെ ജനിപ്പിച്ച മാതാപിതാക്കളോട് നിങ്ങൾ എന്തിന് എന്നെ ജനിപ്പിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, അവന്റെ മേൽ ശാപമുണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. തന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആരെങ്കിലും ഒരു വ്യക്തി, എന്തിനാണ് ഞാൻ ജനിച്ചത്, ജനിച്ചു പോയല്ലോ എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ ഈ പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കായി പകരുന്ന ഒരു അറിവുണ്ട്. എന്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, എന്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ഇത് ആരംഭിക്കുവാൻ, ഇങ്ങനെയുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് വരുവാൻ എനിക്ക് ദൈവമാണ് കൃപ നൽകിയത്. ചിലർ പറയുന്നത്
പിശാച് അവരുടെ ഹൃദയങ്ങളിൽ ദോഷകരമായ വിത്തുകൾ വിതച്ചിരിക്കുന്നു. എനിക്ക് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, എനിക്ക് MLA ആകാൻ കഴിഞ്ഞില്ല, എനിക്ക് കളക്ടർ ആകാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് MLA ആയിട്ട് ജീവിക്കാൻ സാധിക്കും? എത്ര പേർക്ക് കളക്ടർ ആകാൻ സാധിക്കും? കുറെ പ്രജകൾ ഉണ്ടെങ്കിലല്ലേ ഒരു കളക്ടർന്ന് വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒരു ക്രമമുണ്ട്. അത് ദൈവത്തിന്റെ ക്രമമാണ്. ദൈവത്തിന്റെ ക്രമത്തിൽ ആരും കുറഞ്ഞവരല്ല. ദൈവത്തിന്റെ ക്രമത്തിൽ എല്ലാവരും സമമാണ്. ദൈവം ചിലരെ ഏർപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ കസേരയിലിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഉന്നതമായ കസേരകളെ ചൊല്ലി ഈ നാട്ടിൽ അടികൂടുന്നവരുണ്ട്. ആ കസേര അവർക്ക് സ്വസ്ഥത നൽകുന്നില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവരുണ്ടാക്കിയ സമ്പത്ത് അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ലെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പിന്നെ സാധാരണക്കാരനായി ജീവിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. കിടന്നാൽ സമാധാനമായിട്ട് കിടക്കാൻ ഉറക്കം വരുന്നു. അതുകൊണ്ട് സൃഷ്ടിതാവിനെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജനിച്ചുപോയല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന തസ്തിക ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവം എനിക്ക് തന്ന ഈ തസ്തിക എനിക്ക് സമാധാനമുള്ളതാണ്, എനിക്ക് സന്തോഷമുള്ളതാണ്, എനിക്ക് ദൈവകൃപയുള്ളതാണെന്ന് പറയാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ജ്ഞാനം നമ്മിൽ വന്നിരിക്കുന്നു എന്ന അറിവ് പ്രവേശിക്കുകയാണ്. തിരുവചനത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് 12 ചരിത്ര പുസ്തകങ്ങൾ ദൈവം എങ്ങനെ നമ്മെ നടത്തി. ദൈവം നമ്മെ നടത്തുന്ന അത്ഭുതകരമായ നടത്തിപ്പ് എത്രയോ ശ്രേഷ്ഠമാണ്. കൂലിപ്പണിക്ക് പോകുന്നവർ ഒരു വിധത്തിലുള്ള ആവലാതി പറയുന്നു. സർക്കാർ ജോലിക്ക് പോകുന്നവർ വേറൊരു തരത്തിലുള്ള ആവലാതി പറയുന്നു. ഉത്തരവാദിത്വമുള്ള ജോലികൾ ചെയ്യുന്നവർ, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ള ഗസറ്റഡ് ഓഫീസർമാരോ നിങ്ങൾ നോക്കൂ, അവരെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനൊരു പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അവർ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ, ഒരു വീട് പണിയണം, ഞാൻ എങ്ങനെ വീട് പണിയും, മക്കളെ വളർത്തണം, എങ്ങനെ മക്കളെ വളർത്തും എന്നൊക്കെ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കുറെ കാശുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നാ. സ്വതന്ത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാശുണ്ടായിരുന്നപ്പോൾ നടക്കാത്ത വലിയ വലിയ കാര്യങ്ങൾ കാശില്ലാത്തപ്പോൾ എന്റെ ദൈവം നടത്തി തന്നു. വന്ന വഴികളൊന്ന് തിരിഞ്ഞു നോക്കുക. ഇംഗ്ലീഷിൽ ഒരു അനുഗ്രഹീത ഗാനമുണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എങ്ങനെ നമ്മെ നടത്തി. ഓ, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മെ നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ആക്സിഡന്റ് ആയിട്ട് വളരെ വിഷമത്തിലായിരുന്നു. വീട്ടിൽ വന്നു, കൂലിപ്പണിക്ക് പോയാൽ, ജോലിക്ക് പോയാലേ കുടുംബം നടക്കുകയുള്ളൂ. മാസങ്ങൾ കഴിയുന്നു, വർഷം പിന്നിടുന്നു, പിന്നീടാണ് പിന്നെ തനിക്ക് എഴുന്നേൽക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ കഴിയുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാൻ തന്നെ ഒരു ചമ്മല, എങ്ങനെ ഈ സഹോദരന്റെ കാര്യങ്ങൾ നടക്കുന്നു. ആ സഹോദരൻ പറഞ്ഞ എങ്ങനെയാണ്, എങ്ങനെ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഇന്നേ വരെ ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടായിട്ടില്ല, ഒരാവശ്യങ്ങൾക്ക് വേണ്ടി വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാലത്തേക്കാൾ സുഭിക്ഷമായി ദൈവം എന്നെ നടത്തി. സ്തോത്രം. ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ്. ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുക. 1991-92 കാലഘട്ടങ്ങളിൽ വളരെ സാമ്പത്തിക ക്ലേശമുള്ള ഒരു അവസരമായിരുന്നു. ശുശ്രൂഷയുടെ ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഒരു വാഹനം വാങ്ങി. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു സ്കൂട്ടർ വാങ്ങി. പക്ഷെ അതിന് പെട്രോൾ അടിക്കേണ്ട കാശുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സുഭിക്ഷമായിട്ട് നടക്കും, ലളിതമായിട്ടെങ്കിലും. വളരെ വിഷമം തോന്നി. എങ്ങനെയാണ് ഈ വണ്ടി ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതിന് പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഒരു ദിവസം ഒരു യാത്രയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ റോഡ് സൈഡിലുള്ള ഒരു പള്ളിയിൽ
സന്ധ്യയ്ക്ക് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ പള്ളിയിൽ കയറി ഇരുന്ന് കുറച്ചു നേരം നമുക്ക് ആരാധനയിൽ പങ്കെടുത്തേച്ച് നമുക്ക് പോകാം, അനുഗ്രഹമല്ലേ എന്ന് പറഞ്ഞു. ഭാര്യയെ സംബന്ധിച്ച് നമുക്ക് ഞങ്ങളെ രണ്ടുപേരും കൂടെ ആരാധനയിൽ പങ്കെടുത്തു. അവിടെ ഒരു ഉണർവ് യോഗമാണ് നടക്കുന്നത് ആ പള്ളിയിൽ. ആ പള്ളിയിൽ ശുശ്രൂഷിക്കാൻ വന്ന ദേവദാസൻ എന്നെ ഒരു പരിചയമില്ലാത്ത ദേവദാസനാണ്. ഞങ്ങൾ ചെന്ന് ഇരുന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആ യോഗത്തിൽ ഇരുന്ന ആ സെക്കൻഡ് മുതൽ അദ്ദേഹം എന്നോട് 20 മിനിറ്റ് പ്രവചിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് തിരുവചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുത്ത് തുടക്കമായിരുന്നു. ഞാൻ വണ്ടി പോയത് അദ്ദേഹത്തിന് അറിയില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ അറിയില്ല. ഈ പ്രദേശം വിട്ട് യാത്ര പുറപ്പെടാൻ വേണ്ടി എല്ലാ സെറ്റിങ്ങിലാണ് ഞാനിരിക്കുന്നത്, അത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം 20 മിനിറ്റ് ശുശ്രൂഷിച്ച് പറഞ്ഞു, വണ്ടി ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ ഞാൻ തരും. നിന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്, നീ എവിടെയാണ് പുറപ്പെട്ട് പോകാൻ പോകുന്നത്? ആ 20 മിനിറ്റുകൾ എന്നെ ഉറപ്പിക്കുന്ന രാത്രിയായിരുന്നു. മഹാ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവം ഇന്നേ വരെ കൊണ്ടുവന്നു. ഞാൻ മാത്രമല്ല, 1000 വിശുദ്ധന്മാർ നടന്നു വന്ന വഴികളെ ഒന്ന് നോക്കുക. അല്പബുദ്ധിക്ക് ജ്ഞാനം ഉണ്ടാകട്ടെ. എന്നെ ദൈവം എങ്ങനെ എന്നെ നടത്തുമെന്ന് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. വലുതും ചെറുതുമായ എല്ലാ കാര്യത്തിലും നിന്നെ ദൈവം അത്ഭുതകരമായി നടത്തും. ആ അറിവ് ഈ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് തരികയാണ്. മൂന്നാമതായിട്ട് കാവ്യഗ്രന്ഥങ്ങൾ, സ്തോത്രവും സ്തുതികളും പ്രാർത്ഥനയും ജ്ഞാനവും നിറഞ്ഞ പുസ്തകങ്ങളാണ്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാൻ വിട്ടുപോകരുത്. ഒന്ന് നന്ദി പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. നന്ദി പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ കുറ്റക്കാരാണ്. ദൈവം ചെയ്ത എത്രയോ നന്മകൾ, ദൈവം ചെയ്ത എത്രയോ ഉപകാരങ്ങൾ നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയുന്നില്ല. മലയാളികളെ സംബന്ധിച്ച് കോടികൾ കൊടുത്താലും ഒരു ചിരിയല്ലാതെ നന്ദി വാതുറന്ന് പറയില്ല. എന്നാൽ ഫോർവേഡ് കൺട്രീസിലൊക്കെ പോയാൽ അവിടുത്തെ ആൾക്കാരെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ മതി, ഒന്ന് അവർ ഉടനെ നന്ദി പറയും. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അവർ ഉടനെ നന്ദി പറയും. അവരെ കുടിച്ച ക്ലാസിന്റെ ആ കപ്പൊന്ന് എടുത്താൽ മതി, അവർ നന്ദി പറയും. എല്ലാറ്റിനും അവർ നന്ദി പറയും. തിരുവചനം പറയുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. എന്തൊക്കെ സംഭവിച്ചുവോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നുവോ, അതിന്റെ ക്രെഡിറ്റ് എല്ലാം കർത്താവിന് കൊടുക്കാൻ ഒരു ജ്ഞാനമുണ്ടാകട്ടെ. വിഷമങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ വരും, അതാണ് ലോകം, ഇതാണ് ജീവിതം. അങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം മുഴങ്കാൽ മടക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ആ ആശ്വാസം പ്രാപിപ്പാൻ നമുക്ക് ശക്തി പകരുന്നത് സങ്കീർത്തനങ്ങളാണ്. പൊതുവിലുള്ള പരിജ്ഞാനം പകരുന്നത് സദൃശവാക്യങ്ങളാണ്, സഭാപ്രസംഗിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സ്തോത്രം കരയ്ക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, എല്ലാം ക്രമമായിരിക്കണം എന്നുള്ള അറിവ് പകരുന്ന പുസ്തകങ്ങളാണ് ഈ 5 പുസ്തകങ്ങൾ. അറിവ് പകരുന്നു. ദൈവം ആരെന്ന് തിരിച്ചറിയാൻ ദൈവമേ ഇവർക്ക് ജ്ഞാനം കൊടുക്കണമേ. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ഭാഗങ്ങളിലായിട്ട് ഈ ജ്ഞാനം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരംഭങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം, നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, സ്തുതികൾക്ക് യോഗ്യനാണ് നമ്മുടെ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, അറിവും ജ്ഞാനവും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത് പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോയ സത്യങ്ങൾ അനുസരിക്കേണ്ടതിന്, അല്ലെങ്കിൽ മത്സരിച്ച് അനുസരിക്കാതെ നടക്കുന്ന ഭാഗങ്ങൾ അനുസരിക്കേണ്ടതിന്, ഓർമ്മ വരുത്തേണ്ടതിന് പ്രവചന പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു.
തിരുവചനം തിരിച്ചറിയേണ്ടതിനെ ആവർത്തിച്ച് പ്രവചന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ പാപവഴി തുടർന്നാൽ ഒരു ശിക്ഷാ നടപടിക്രമം ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഈ ആത്മാവാണ് പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. ഈ പ്രവാചകന്മാർ ന്യായവിധിയെക്കുറിച്ച് അവർ പറയുകയായിരുന്നു. അതിക്രമം ചെയ്ത് നടക്കുന്ന, അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിക്കുന്നവർക്കാണ് പ്രവചന പുസ്തകങ്ങൾ. എപ്പോഴും നീ അനുസരണത്തിനായിട്ട് തയ്യാറെടുക്കുമോ, അപ്പോൾ തൻ്റെ ദൈവം, നമ്മുടെ ദൈവം കോപം ഉപേക്ഷിച്ച് തൻ്റെ കൃപയാൽ നമ്മെ നിറയ്ക്കും. അത് ഒരു മുന്നറിയിപ്പിന്റെ പുസ്തകമാണ്. പ്രവചന പുസ്തകങ്ങളെല്ലാം മുന്നറിയിപ്പിന്റെ പുസ്തകമാണ്. മാത്രമല്ല നീതി പ്രവർത്തിച്ച് മടുത്തുപോയ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുതെന്ന് തിരുവചനം പറയുന്നു. പ്രവാചകന്മാർ പറയുന്നു, നിങ്ങളുടെ നീതി നട്ടുച്ചയ്ക്ക് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്ന ദിവസങ്ങൾ വരും, അതിനേറെ പ്രതിഫലമുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് കിട്ടാതെ പോയ പ്രതിഫലം ഉറപ്പായും ദൈവസന്നിധിയിൽ കിട്ടും എന്നുള്ളത് ഉറപ്പു വരുത്തുന്നതാണ് പ്രവചന പുസ്തകങ്ങൾ. മാത്രമല്ല എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന രക്ഷയാണ് സുവിശേഷം. ഒരു കാശും കൊടുക്കണ്ട, അഞ്ച് കാശിന്റെ ചിലവും വേണ്ട. എല്ലാ മതങ്ങളിലും ഒരുപാട് ചിലവുണ്ട് അവരുടെ ആത്മീയ ജീവിതം പൂർത്തീകരിക്കാൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം മാത്രം മതി. സാമ്പത്തികത്തിന്റെ ആവശ്യമില്ല, മല കയറേണ്ട ആവശ്യമില്ല, ദീർഘയാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇരിക്കുന്ന സ്ഥലത്ത് എന്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവായ യേശുവേ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് നേരുള്ള ജീവിതം ആഗ്രഹിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ സൗജന്യമായ രക്ഷ ഇപ്പോൾ അവർക്ക് സ്വന്തമാണ്. ഏത് വലിയ പാപിയെയും സ്വീകരിക്കാൻ എന്റെ യേശു തയ്യാറാണ്. എത്ര വലിയ കൊലപാതകം ചെയ്ത വ്യക്തിയെയും സ്വീകരിക്കാൻ എന്റെ യേശു തയ്യാറാണ്. എന്നാൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, മേലാലത ആവർത്തിക്കരുത്. പഴയ വഴികൾ ഉപേക്ഷിച്ച് നീ മടങ്ങുക. അത് നിന്റെ ജീവിതത്തിലൊരു നല്ല അറിവാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നീ പോകരുത്, അത് നിനക്ക് അനർത്ഥമാണ്. മനുഷ്യന് നന്നെന്നും തോന്നുന്ന വഴികളുണ്ട്, അത് ദുഃഖമാണ്, അതിന്റെ അവസാനം മരണമാണ്. ഒരു സദ്വർത്തമാനം, നീ എവിടെ മരണത്തിന്റെ വക്കിൽ നിന്നാലും നിനക്കൊരു രക്ഷയുണ്ട്. യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, വേദപുസ്തകത്തിന്റെ ആറാം ഭാഗം ഇതാണ്. കർത്താവായ യേശു വരാറായി, സകല മാലിന്യവും സകല അഴുക്കും എല്ലാ പാപത്തിന്റെ പ്രവൃത്തികളും ചിന്തയും ഉപേക്ഷിച്ച് നാൾക്കുനാൾ വിശുദ്ധിയിലേ വിശുദ്ധി പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേദപുസ്തകം തരുന്നു. വേദപുസ്തകത്തിന്റെ ആറ് ഭാഗങ്ങളും നമ്മോട് സംസാരിക്കുകയാണ്. ഒരു സൃഷ്ടിതാവായ ദൈവം, സകല തുടക്കങ്ങളുടെയും ദൈവം എന്റെ ദൈവമാണ്. ഞാനല്ല തുടങ്ങിയത്, എന്നെ നടത്തുന്ന ദൈവം, ഓ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, സ്തുതികൾക്ക് യോഗ്യനായ ദൈവം, ജ്ഞാനം തരുന്ന ദൈവം, മറന്നുപോയി വിട്ടുപോയി പാപവഴിയിൽ പെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന പ്രവാചക ശബ്ദം നൽകുന്ന ദൈവത്തിന്റെ വചനം, എല്ലാവർക്കും സൗജന്യമായി രക്ഷ നൽകുന്ന ദൈവത്തിന്റെ വചനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ദൈവത്തിന്റെ വചനം. അല്പബുദ്ധിയെ ഇന്ന് പകൽക്കാലം ജ്ഞാനിയായിക്കൊണ്ടിരിക്കുകയാണ്. നീ നിനക്ക് തന്നെ ഒരു നന്മയായി മാറും.
നീ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായിരിക്കുന്നത് ഇന്നു മാറും. ഈ അറിവ് നമ്മിൽ പകരട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, നിന്നെ അറിയുന്ന ഒരു അറിവ് അവർക്ക് നൽകണമേ. നിന്നെ അറിയുവാൻ രണ്ടാമതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വെളിപ്പാട് നൽകണമേ എന്നുള്ളതാണ്. ആ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തരട്ടെ. അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം ദൈവം നൽകുന്ന അവസരം അനുസരിച്ച് ധ്യാനിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ തിരുവചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വിദ്യാഭ്യാസ രംഗങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, കുടുംബജീവിതത്തിൽ, ആ സാമൂഹിക ജീവിതത്തിൽ, ഏത് സാഹചര്യത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആരായാലും ഈ വേദപുസ്തകം തുറന്ന് വായിച്ചാൽ നിന്നെ അത് ജ്ഞാനിയാക്കും. ഈ വേദപുസ്തകം തുറന്ന് വായിച്ചാൽ ഇത് നിന്നെ ശക്തിപ്പെടുത്തും. ആ നിത്യ ജീവൻ നിനക്ക് പകരും. നിന്റെ തൊഴിൽ മേഖലയിൽ ഒരു വലിയ വിടുതലുണ്ടാകും. അങ്ങനെയുള്ള ഒരു വലിയ അനുഗ്രഹം, ഒരു ദൈവീകമായ അറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗീയ ജ്ഞാനത്താലും ദിവ്യ കൃപയാലും ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ അനവധി വിഷമങ്ങളിലൂടെ യാത്ര കഴിക്കുമ്പോൾ ഈ തിരുവചനം ഒരു ആശ്വാസവും ഒരു അധികാരവും അനുഗ്രഹവുമായി പൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരേണ്ടതിനുള്ള നല്ല ആലോചനയും ജ്ഞാനവുമായി തീരേണ്ടതിന് കർത്താവ് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമായിരിക്കട്ടെ. നിന്റെ വചനം ഞങ്ങൾക്ക് ഇതാ നല്ല അറിവ് പകരട്ടെ. അങ്ങനെയുള്ള സമയങ്ങളും ദിനങ്ങളും നൽകി ഞങ്ങൾ നശിച്ചു പോകാതെ നിത്യതയിൽ വന്നെത്തുന്നത് വരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിഷയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവരുടെ കണ്ണുനീർന്നി തുടയ്ക്കണമേ. ദൈവകൃപയിൽ അവരെ ബലപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചയുടെ മഹാമാരിയിൽ ഞങ്ങളുടെ ദേശത്തെ രക്ഷിക്കണമേ. ദൈവകൃപയിൽ നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സംരക്ഷിച്ച് അവരെ പിന്നെയും ബലപ്പെടുത്തി അനേകർക്ക് നന്മയാക്കി തീർക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ആ അറിവും ദൈവകൃപയും പകരുന്നതിനായി സ്തോത്രം. എല്ലാ മാനുഭവത്തും ദൈവത്തിന് മാത്രം തരുന്നു. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാ അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തയേശുവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.